നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാരുതി സുസുക്കി കാറുകളുടെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം. വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ഏറെ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് എക്സ് ഷോറൂം പ്രൈസും ഓൺ റോഡ് പ്രൈസും. നമ്മൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ഏകദേശ ധാരണ, പ്രത്യേകം ശ്രദ്ധിക്കുക, ഏകദേശ ധാരണ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, അതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെ നമുക്ക് ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. എന്താണ് ഓൺ റോഡ് പ്രൈസ്? ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് പുതിയൊരു വാഹനമെടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട പൈസ, നമ്മൾ കൊടുക്കേണ്ട വിലയാണ്, ആ വാഹനത്തിൻ്റെ ശരിക്കുള്ള വിലയാണ് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത്. എപ്പോഴും പരസ്യങ്ങളിൽ കമ്പനികൾ പരസ്യം ചെയ്യുന്ന സമയത്ത് അതിൽ എപ്പോഴും എക്സ് ഷോറൂം പ്രൈസ് മാത്രമാണ് അവർ കൊടുക്കുക. എന്താണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് കമ്പനിക്ക് ആ വാഹനം നിർമ്മിക്കാൻ ഉണ്ടായ ചെലവ്. അപ്പോൾ എന്താണ് ഓൺ റോഡ് പ്രൈസ്, അതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? എക്സ് ഷോറൂം പ്രൈസിൻ്റെ കൂടെ 15 വർഷത്തെ റോഡ് ടാക്സ്, ഇൻഷുറൻസ്, RTO ചാർജ്, ഫാസ്ടാഗ്, ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും കൂട്ടും. നമ്മൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടിക്കൊരു വില 465,000 രൂപ അല്ലെങ്കിൽ 512,000 രൂപ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 363,000 രൂപ മുതൽ ലഭ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പേപ്പറിൽ പരസ്യത്തിൽ വില കാണാം. അതാണ് എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ 15 വർഷത്തെ റോഡ് ടാക്സ് നമ്മൾ അടയ്ക്കണം, ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് ഇപ്പോൾ കേരളത്തിൽ കൊടുക്കുന്നത് ആദ്യത്തെ 3 വർഷത്തെ തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിർബന്ധമായും വാഹനമെടുക്കുന്ന സമയത്ത് നമ്മൾ അടയ്ക്കണം. പിന്നെ ആദ്യത്തെ വർഷത്തെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ്, 3 ഇയർ തേർഡ് പാർട്ടി മാത്രമാണ് കമ്പൽസറി. അതിനോട് ചേർത്തുള്ള ഫസ്റ്റ് 1 വർഷത്തെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് നമുക്ക് പല രീതിയിൽ പല സ്കീമുകൾ ലഭ്യമാണ്. തേർഡ് പാർട്ടി 3 വർഷത്തെ നിർബന്ധമായി എടുത്തിരിക്കണം, മറ്റേത് ഓപ്ഷണലാണ്, എന്നാലും എല്ലാവരും എടുക്കുന്ന ഒരു കാര്യമാണ്. ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ വണ്ടി എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് കമ്പനിക്കാർ കുറച്ച് ലിസ്റ്റുകൾ അയച്ചു തരും, പല കമ്പനികളുടെ റേറ്റ് അയച്ചു തരും. അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പിന്നെ RTOൻ്റെ രജിസ്ട്രേഷൻ ചാർജ് വരും, അതിന് പുറമെ ഫാസ്ടാഗ് നിർബന്ധമാണ്, അതിൻ്റെ പൈസയും നമ്മൾ നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. ഇതിന് പുറമെ എക്സ്റ്റെൻഡഡ് വാറണ്ടി, മാരുതി സുസുക്കി റിവാർഡ്സ് അല്ലെങ്കിൽ ഓട്ടോ കാർഡ്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ആക്സസറീസ്, ഇതെല്ലാം ചേരുമ്പോഴാണ് നമ്മുടെ ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമുള്ള കാര്യങ്ങളല്ല. ഇനി നമുക്ക് എക്സ് ഷോറൂം പ്രൈസ് എവിടെ നിന്ന് ലഭിക്കും? ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെ പേപ്പറിൽ വരുന്ന പരസ്യങ്ങളിൽ നിന്നും നമുക്ക് എക്സ് ഷോറൂം പ്രൈസ് കണ്ടെത്താൻ സാധിക്കും. ഇതിന് പുറമെ മാരുതിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വാഹനത്തിൻ്റെ മോഡൽ ഏതാണെന്ന് സെലക്ട് ചെയ്യുക, അതിൻ്റെ അകത്ത് വേരിയൻ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ സംസ്ഥാനം, കേരളമാണെങ്കിൽ കേരളം സെലക്ട് ചെയ്യുക, നമ്മുടെ സ്ഥലം, വീടിൻ്റെ അടുത്തുള്ള സ്ഥലം, ഏത് ഷോറൂം ഏത് സ്ഥലത്താണുള്ളതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ മോഡലിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് കാണാൻ സാധിക്കും. ഇനി കേരളത്തിലെ റോഡ് ടാക്സ് ഏകദേശം ഒരു കണക്കുകൂട്ടലുകൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ കൃത്യമായ വില നിങ്ങൾക്ക് ഷോറൂമിൽ ചെല്ലുമ്പോൾ അവർ നൽകുന്നതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു വാഹനത്തിന് എന്ത് വില വരുമെന്ന് ഏകദേശം ധാരണ ലഭിക്കുന്നതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റോഡ് ടാക്സ് 5 വർഷം വരെ 5 ലക്ഷം വരെ വിലയുള്ള വണ്ടിയാണെങ്കിൽ, 5 ലക്ഷം രൂപ വരെ വിലയുള്ള വണ്ടിക്ക് റോഡ് ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം 9%, എക്സ് ഷോറൂം പ്രൈസിൻ്റെ 9% റോഡ് ടാക്സ് വരുന്നത്. 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ അത് 11% വരുന്നത്. അതിന് 10 ലക്ഷത്തിന് മുകളിലേക്കുള്ള വണ്ടികൾക്ക് 13-15% റോഡ് ടാക്സ് ആണ് വരുന്നത്. ഇൻഷുറൻസ്,
ഒരു ബമ്പർ 1 ഇയർ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസും 3 വർഷത്തെ തേർഡ് പാർട്ടി ഇൻഷുറൻസും ചേർന്ന് വരുമ്പോൾ ഏകദേശം എക്സ്ഷോറൂം വിലയുടെ 4 മുതൽ 4.5% വരെയാണ് ഇൻഷുറൻസിൻ്റെ പ്രീമിയം വരുന്നത്. അതിൽ തന്നെ ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ്. കാരണം ഒരുപാട് കമ്പനികളുടെ ഇൻഷുറൻസ് പോളിസികൾ നമുക്ക് ലഭ്യമാണ്. അതിൻ്റെ അകത്ത് നമുക്ക് വില കുറഞ്ഞതോ വില കൂടിയതോ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കൺസ്യൂമബിൾസ് എല്ലാം കൂടെ ചേരുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് വേറെയും ലഭ്യമാണ്. ഒരു സ്റ്റാൻഡേർഡ് ഇൻഷുറൻസ് പോളിസിക്ക് ഏകദേശം 4 മുതൽ 4.5% വരുന്നത്. RTOയുടെ രജിസ്ട്രേഷൻ ചാർജസ്, നമ്മുടെ RC ബുക്ക് ഇഷ്യൂ ചെയ്യാനും നമ്പർ അലോട്ട് ചെയ്യാൻ മുതലായ ചാർജുകൾ 855 രൂപയാണ് വരുന്നത്. 5 സീറ്റ് വാഹനങ്ങൾക്കാണ് ഈ റേറ്റ് വരുന്നത്. അതുപോലെ ഫാസ്ടാഗിന് നമ്മൾ 500 രൂപ കൊടുക്കേണ്ടതാണ്. 500 രൂപ കൊടുത്ത് ഫാസ്ടാഗ് എന്നൊക്കെ കഴിഞ്ഞ് വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ ഫാസ്ടാഗ് ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. നമ്മളത് ആക്ടിവേറ്റ് ചെയ്യാതെ കണ്ടിരുന്നാൽ ഒരു പക്ഷേ ടോൾ പ്ലാസയിൽ എത്തുമ്പോഴായിരിക്കും ഇത് ആക്ടിവേറ്റ് ആയിട്ടില്ല എന്നറിയുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് അതിന് മുന്നേ തന്നെ ആക്ടിവേറ്റ് ചെയ്തു തരാൻ ആവശ്യപ്പെടുക. പിന്നെ ഓപ്ഷണൽ ചാർജസ്, 5 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറണ്ടി ഏകദേശം 1.55% മുതൽ 1.7% വരെയാണ് 5 വർഷത്തെ എക്സ്റ്റെൻഡഡ് വാറണ്ടിക്ക് ഈടാക്കുന്ന ചാർജ്. മാരുതി സുസുക്കി റിവാർഡ്സ് എന്ന് പറയുന്ന ഒരു ഓട്ടോ കാർഡ് നമുക്ക് പല ഷോറൂമുകാരും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതിന് 885 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്സസറീസ് വാങ്ങുമ്പോൾ നമ്മൾ ഷോറൂമിൽ നിന്നും പൈസ കൊടുത്ത് ചെയ്യുന്ന എല്ലാ സേവനങ്ങൾക്കും ഒരു ചെറിയ തുക നമുക്ക് ക്യാഷ് ബാക്ക് പോലെ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് അവർ ആഡ് ചെയ്തു തരും. ഇത് ഭാവിയിൽ നമ്മൾ 2-3 വർഷത്തെ സർവീസുകൾ കഴിയുന്ന സമയത്ത് നമുക്ക് ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു സർവീസിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ 2-3 വർഷത്തെ ഉപയോഗത്തിനൊക്കെ ശേഷം നമ്മുടെ കയ്യിൽ ഏതാണ്ട് 1000 രൂപയോളം ഈ MSRൽ അല്ലെങ്കിൽ ഓട്ടോ കാർഡിൽ ബാലൻസ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു സർവീസിന് പോകുന്ന സമയത്ത് നമുക്ക് ആ 1000 രൂപ ഡിസ്കൗണ്ട് ആവശ്യപ്പെടാവുന്നതാണ്. പിന്നെ ആക്സസറീസ്, നമ്മുടെ വണ്ടിക്ക് ആക്സസറീസ് എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത്. അതിനനുസരിച്ച് വില കൂടും. ഇതും വണ്ടി എടുക്കുന്ന സമയത്തുള്ള ഓൺ റോഡ് പ്രൈസിൽ കൂട്ടണോ എന്ന് ചോദിച്ചാൽ കൂട്ടേണ്ടതല്ല, എങ്കിലും അതും കൂടെ ചേരുന്നതാണ് നമ്മൾ പുതിയൊരു വണ്ടി എടുക്കുന്ന സമയത്ത് വില പറയുമ്പോൾ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് എങ്ങനെ കണക്കാക്കാം എന്നുള്ളൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.